ന്യൂജൻ ലഹരികളെ കുറിച്ച് നമുക്ക് പറയുമ്പം തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഇത്തരത്തിലുള്ള പുതിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തെ പറ്റി പറയുമ്പം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നെല്ലാം ഒരു വിശേഷമുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഹരിയുടെ സ്വന്തം നാടായിട്ട് നമുക്ക് കേരളത്തെ വിശേഷിപ്പിക്കാം. മുമ്പെല്ലാം കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മദ്യം ഉപയോഗിക്കുന്ന വിഭാഗം കേരളീയരായിരുന്നു. പക്ഷേ ഇപ്പം ആ കേരളത്തിൻ്റെ ആ പേര് മാറിയിട്ട്, ദുഷ്പേരെന്ന് പറയാൻ പേര് മാറിയിട്ട്, ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ന്യൂ ജനറേഷൻ ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. മദ്യാസക്തി രോഗത്തിന് നമുക്ക് ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികൾ മിക്കവാറും പുരുഷന്മാരായിരിക്കും. ഒരു 45 വയസ്സിന് മേലെയുള്ള ആളുകളാണ്. നേരെ മറിച്ച് ന്യൂ ജനറേഷൻ ലഹരി എന്ന് പറയുമ്പം വയസ്സ് കൗമാരപ്രായക്കാരും യുവാക്കളുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യുവാക്കൾ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു പരിധിവരെ നമുക്ക് അവരുടെ ബ്രെയിൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി, ബ്രെയിൻ്റെ പക്വതയില്ലായ്മ അവരെ ഈ ലഹരിയിലേക്ക് നയിക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ പക്വതയില്ലാത്ത ബ്രെയിൻ ആയതുകൊണ്ട് അവർക്ക് തെറ്റും ശരിയും വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് കുറവാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സിനിമകളിലും സീരിയലിലെല്ലാം ഇത്തരത്തിലുള്ള ലഹരികളെ കുറിച്ചുള്ള പരാമർശവും ലഹരി ഉപയോഗിക്കുന്ന സീൻസ് എല്ലാം കാണുമ്പം തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ ഒരു ഇമിറ്റേറ്റീവ് ടെൻഡൻസി വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാനുള്ളൊരു സാധ്യത അവർക്ക് വളരെ കൂടുതലാണ്. മാത്രമല്ല അവരെപ്പോഴും ഒരു അന്വേഷണ കുതുകികളാണ്. അവരൊക്കെ എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർ എപ്പോഴും പുതിയ പരീക്ഷണത്തിന് താല്പര്യപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് സാധനങ്ങളെക്കുറിച്ച് അവർക്കൊരു അറിവ് കിട്ടിയാലും അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാം, പ്രാവർത്തികമാക്കാം, എങ്ങനെയുള്ള ഒരു താല്പര്യമുള്ള വ്യക്തികളായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് അവർ കൂടുതലായിട്ട് പോകുന്നതിനുള്ളൊരു കാരണം. പിന്നെ മറ്റൊന്ന്, ഈ ഇവർക്ക് ഇമിറ്റേറ്റീവ് ടെൻഡൻസി എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ഹീറോ വർഷിപ്പിംഗ്. നമ്മുടെ പണ്ടെല്ലാം സിനിമകളിലെല്ലാം, പഴയ സിനിമകളിലൊക്കെ നോക്കുമ്പം ഹീറോ സത്യനും പ്രേംനസറൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഹീറോ വർഷിപ്പിങ്ങിനൊക്കെ പകരം ആൻറ്റി ഹീറോ വർഷിപ്പിങ്ങാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അവർ ആ സിനിമയിലെ വില്ലനെ അനുകരിക്കാനും, വില്ലൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, വില്ലൻ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അത്തരത്തിലുള്ള രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ചിന്താശക്തി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ പ്രായം ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ലഹരിയിലേക്ക് നയിക്കുന്നുവോ എന്ന് നമുക്ക്, അവരുടെ ബ്രെയിൻ അവരെ നയിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഈ ഇത്തരത്തിലുള്ള ലഹരി ആസക്തി, ലഹരി പദാർത്ഥത്തിന് ആസക്തി അടിമപ്പെട്ട് വരുന്ന കുട്ടികളുടെ ഫാമിലിയെ പറ്റിയിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം മിക്കവാറും ഒരു ബ്രോക്കൺ ഫാമിലി നമുക്കതിൽ കാണാനായിട്ട് കഴിയും. മിക്കവാറും കുടുംബങ്ങളിൽ ഒന്നുകിൽ അച്ഛൻ സ്ഥലത്തില്ല, അച്ഛൻ ഗൾഫിലോ മറ്റ് വിദേശ സ്ഥലങ്ങളിലോ ആയിരിക്കും, അച്ഛൻ്റെ അഭാവം, അല്ലെങ്കിൽ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അച്ഛൻ ഒരു പുവർ റോൾ മോഡൽ, ഒരു മോശം മാതൃകയായിരിക്കും കുട്ടികൾക്ക്, മോശം മാതൃക. അത് അച്ഛൻ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ അച്ഛന് ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വ വൈകല്യമുള്ള വ്യക്തിയായിരിക്കാം, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അത്തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യമുള്ള അച്ഛൻ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് മദ്യപിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു, അമ്മയെ അടിക്കുന്നു കണ്ട് വളർന്നു വരുന്ന ഒരു മകനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മോഡൽ, ആ ഒരു മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊന്ന്, ചില സൈക്കാട്രിക് പ്രശ്നങ്ങൾ ഉള്ള യുവാക്കളാണെങ്കിലും കൗമാരപ്രായക്കാരാണെങ്കിലും അവർക്കും അവരും ഈ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന്, നമ്മൾ കോണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ പറയും, സ്വഭാവ വൈകല്യ രോഗം, കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു വൈകല്യമാണത്. അതായത് ചെറുപ്പം മുതലേ തന്നെ നുണ പറയുക, ക്ലാസ്സിൽ നിന്നും ചാടിപ്പോവുക, മുങ്ങുക, അതുപോലെ തന്നെ പഠിക്കാനായിട്ട് താല്പര്യമില്ല, മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പോവുക, ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക, സിനിമയ്ക്ക് പോവുക, ഇവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ലഹരി മാഫിയകളിലും ക്വട്ടേഷൻ ടീമിലൊക്കെ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള കോണ്ടാക്ട് ഡിസോർഡർ ഉണ്ടെങ്കിലും വലിയ ആളുകളിലാണെന്നുവെച്ചെങ്കിൽ ഇതിനെ നമുക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയും. കോണ്ടാക്ട് ഡിസോർഡറിൻ്റെ ഒരു വലിയ മൂത്ത് വരുന്ന രൂപം, അതായത് സ്ഥിരം അടിപിടി, ലഹള, പറ്റിക്കുക, കളവ്, ചതി, വഞ്ചന, പരസ്ത്രീ പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം എന്നൊക്കെ പറയുന്ന ലഹരി സ്ഥാനങ്ങളുടെ ഉപയോഗം ഉണ്ടാവാം.
അപ്പോൾ ഇവർക്കും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത, ഇവരെ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല ലഹരി കച്ചവടക്കാരനാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊന്ന് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയും, അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദം മൂലം. പലപ്പോഴും നമ്മുടെ യുവാക്കളും കൗമാരപ്രായക്കാരെല്ലാം ലഹരി ഉപയോഗിക്കാൻ ഒരു സാധ്യത ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സന്ദർഭം പലപ്പോഴും സ്കൂൾ ഡേ അല്ലെങ്കിൽ യുവജനോത്സവം അല്ലെങ്കിലോ ടൂറിന് പോകുന്നു, ആ സമയത്തായിരിക്കും ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ബസ്സിൽ നിന്നോ കാറിൽ നിന്നോ ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്നോ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കാണ് ഈ ലഹരി ഉപയോഗിക്കുക. പക്ഷേ പലപ്പോഴും ഈ ന്യൂജെൻ ലഹരിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ ആ വ്യക്തി ചിലപ്പം പൂർണ്ണമായിട്ടും ആ ലഹരിക്ക് അടിമപ്പെട്ടു പോകും എന്നുള്ളൊരു അതിഭീകരമായിട്ടുള്ള സ്ഥിതി ഉണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഈ ലഹരിയുടെ പ്രതിരോധ മാർഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, ഒരിക്കൽ പോലും ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്കും ഒരു കൗതുകം എന്നുള്ള നിലയ്ക്കും ഒരിക്കലും ലഹരി ഇത്തരത്തിൽ ലഹരികൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ലഹരിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ ഒന്ന് ലഹരിയുടെ കേരളത്തിൽ ഉള്ള സുഗമമായിട്ടുള്ള ലഭ്യതയും, മറ്റൊന്ന് ഈ ലഹരി മദ്യം പോലെ മണം ഇല്ല. ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വ്യക്തിക്ക് പെട്ടെന്ന് പുറത്തേക്ക് കണ്ടുപിടിക്കാനുള്ള സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല, ശബ്ദത്തിൽ വ്യത്യാസം വരുന്നില്ല, ആടി നടക്കുന്നില്ല. അപ്പോൾ വളരെ സൗകര്യമാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കാനുണ്ട്. മാത്രമല്ല ഇത് ഉപയോഗിച്ചാൽ ചിലപ്പം മണിക്കൂറുകളോളം ഇതിൻ്റെ ഇഫക്റ്റ് കിട്ടും. അതൊക്കെ ആണ് ഈ ലഹരിയിലേക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളെ നയിക്കാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ. അച്ഛനോ അമ്മയ്ക്കോ അധ്യാപകർക്കോ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസമാണ്. ഇതെല്ലാം ഉപയോഗിച്ച് കുറച്ച് ആഴ്ചകൾ മാസങ്ങൾക്ക് ശേഷം തലച്ചോറിൽ ഒരു വ്യത്യാസം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്വഭാവ വിശേഷങ്ങളെ കൊണ്ട് മാത്രമാണ് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഇനി നമുക്ക് ഈ ലഹരി എങ്ങനെ എത്രത്തിലുള്ള ന്യൂജൻ ലഹരി എങ്ങനെ ചികിത്സിക്കാം എന്ന് നോക്കുമ്പം എന്ന് പറയുമ്പം ഏറ്റവും വിഷമകരമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വസ്തു എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ന്യൂജൻ ലഹരിക്ക് പ്രത്യേകിച്ച് ഒരു ചികിത്സയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു വസ്തുത. നേരെ മറിച്ച് മദ്യമാണെങ്കിലോ ബ്രൗൺ ഷുഗർ ആണെങ്കിലോ കൊക്കൈൻ ആണെങ്കിലോ എല്ലാം തലച്ചോറിൽ നിന്നും ആ പ്രത്യേക വസ്തുവിനോടുള്ള ആസക്തി കുറയ്ക്കാനുള്ള അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. നേരെ മറിച്ച് MDMA അതുപോലെ ഹാഷിഷോ കഞ്ചാവിനോ അതിനോടുള്ള ആസക്തി കുറയ്ക്കാനും അതിനോടുള്ള താല്പര്യം കുറയ്ക്കാനും അല്ലെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കാതിരിക്കാനും ഉള്ളൊരു മെഡിസിൻ ഇതുവരെയും ലോകത്തിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളൊരു വളരെ വിഷമകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. നമുക്ക് ചെയ്യാവുന്ന മരുന്നുകൾ എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിച്ച് തലച്ചോറിൽ സംഭവിക്കുന്ന വ്യത്യാസം മൂലം അവർക്ക് സൈക്കോസിസ് വരികയാണെങ്കിൽ നമുക്ക് ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ കൊടുക്കാം, ഉറക്കം കുറയുന്നതിന് മരുന്നുകൾ കൊടുക്കാം, ഉത്കണ്ഠാവസ്ഥ വരികയാണെങ്കിൽ അതിന് മരുന്നുകൾ കൊടുക്കാം, ആത്മഹത്യാ ചിന്ത കുറയ്ക്കാനും ഒക്കെ മരുന്നുകൾ കൊടുക്കാം. ഇത്തരത്തിലുള്ള സിംറ്റമാറ്റിക് ആയിട്ടുള്ള മരുന്നുകളല്ലാതെ മരുന്നുകൾ ഈ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതുവരെ ഇല്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു വസ്തുത, ഇവർക്ക് ഇവരെ ലഹരിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇവരോട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുത്ത് നമ്മൾ റാപ്പോ എന്ന് പറയും. ഈ ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് വളരെ പ്രധാനമാണ്. എന്നിരുന്നാൽ മാത്രമാണ് ഒരു മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരെ ലഹരിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവരെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാണോ, അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണോ, സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രേരണയാണോ, അതോ ലഹരി പദാർത്ഥത്തിൻ്റെ സുഗമമായിട്ടുള്ള ലഭ്യത മൂലം അറിയാതെ പെട്ടുപോയതാണോ, ഏതെങ്കിലും കച്ചവടക്കാർ ദുഷ്ടലാക്കായിട്ട് ഇവരെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരിലൊരു വിശ്വാസം ആർജിച്ച് ആ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ നമുക്ക് കൊടുക്കുകയും അവർ വീണ്ടും ലഹരിയിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള അവരുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ മാറ്റിയെടുക്കാനും സ്വഭാവം മാറ്റിയെടുക്കാനും വേണ്ട ഒരു ഡീപ്പ് റൂട്ടഡ് കൗൺസിലിംഗ് എന്ന് പറയും. അവരുടെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും ആയിട്ടുള്ളൊരു കൗൺസിലിംഗ് ആണ് ഇവർക്കുള്ള ഈ ചികിത്സയിലൊരു ഏറ്റവും അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്കാണ്. അതിന് സൈക്കാട്രിസ്റ്റ് വേണ്ടി വരും, സൈക്കോളജിസ്റ്റ് വേണ്ടി വരും, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ വേണ്ടി വരും,
ഒരു റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് വേണ്ടി വരും, സൈക്കാട്രിക് നേഴ്സസ് വേണ്ടി വരും. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, വളരെയധികം അടിമത്തത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ, ഒ പിയിൽ വന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ഒക്കെ ചെയ്താൽ മതിയാവും. പക്ഷേ ഒരു പരിധി വിട്ട് അവർക്ക് ആ ലഹരിയിൽ നിന്നും മോചനത്തിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, അത്രയും അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കുറച്ച് നാളെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇത് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന വിത്ഡ്രോൾ സിംപ്റ്റംസിനുള്ള മരുന്നുകൾ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടിംഗ് കൗൺസിലിംഗ് കൊടുക്കുകയും ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ലഹരിയിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി, ഇത്തരത്തിൽ ചികിത്സ വരുമ്പം ഇവർക്ക് വേണ്ട ഫോളോ അപ്പാണ്. പലപ്പോഴും ഇവർ ആശുപത്രിയിൽ 5-10 ദിവസം കിടന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ തിരിച്ച് ആശുപത്രിയിൽ കാണുക വളരെ അപൂർവമായിരിക്കും, പലരെയും കാണാറില്ല. കാരണം ഒന്നുകിൽ ഇത്തരത്തിലെ കുട്ടികൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ വരാനായിട്ട് വിസമ്മതിക്കുന്നു, അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ മറ്റുള്ളവർക്ക് ഇവരെ കൊണ്ടുവരണമെന്നോ തുടർച്ചയായിട്ട് ചികിത്സ വേണമെന്നോ അറിയില്ല. അല്ലെങ്കിൽ പല കുട്ടികളും ഭീഷണിപ്പെടുത്തി, അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തിയിട്ട് ആശുപത്രിയിൽ വരുന്നതിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫോളോ അപ്പ്, വളരെ തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പ് വളരെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഫോളോ അപ്പിന് നമുക്ക് ടീച്ചേഴ്സിൻ്റെയും പോലീസിൻ്റെയൊക്കെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ്. ഈ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ നമുക്കൊരു ലിങ്ക് ആക്കിയിട്ട് നമുക്ക് ഇവരെ ഫോളോ അപ്പ് നമുക്ക് ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിന് സ്കൂളിൽ ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സ് നമുക്ക് ബന്ധപ്പെടാം, അതുപോലെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അവർക്കൊക്കെ ഈ ഫോളോ അപ്പ് ഉണ്ടോ, കുട്ടി തുടർച്ചയായിട്ട് ആശുപത്രിയിലല്ല ഡോക്ടറെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് വളരെ ആവശ്യമാണ്. പിന്നെ ഈ പ്രതിരോധത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോഴും പറയുന്നത് ബോധവൽക്കരണം എന്നാണ്. പക്ഷേ ഈ പലപ്പോഴും ഈ ബോധവൽക്കരണം തന്നെ ലഹരിയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. പലപ്പോഴും ബോധവൽക്കരണ ടോക്കിൽ ഏതെല്ലാമാണ് ലഹരികൾ, അതെങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ട മാർഗങ്ങൾ, ഇതെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്ന ബോധവൽക്കരണം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ബോധവൽക്കരണം കൊണ്ട് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരെ പിന്തിരിപ്പിക്കണമെങ്കിൽ, ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കണമെങ്കിൽ അവർക്കിത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. ഇത് ഈ ലഹരിയുടെ കരാളഹസ്തത്തിൽ പെട്ടിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കാണാനുള്ളൊരു അവസരം കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി അവരുടെ മനസ്സിൽ ആ ദൃശ്യം ഒന്നുകൂടി രൂഢമായിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവരുടെ മനസ്സിൽ എന്നും അടിയുറച്ച് അവർ ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ തന്നെ, അതായത് പ്രൈമറി സ്കൂൾ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള ലഹരി വിമോചന കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് ഈ ലഹരി ഉപയോഗിച്ചാൽ അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇത്തരത്തിൽ പല ലഹരിയും ക്യാൻസർ ഉണ്ടാക്കാം, പല ശാരീരിക അസുഖങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വാർഡുകളിൽ പോയിട്ട് ഈ ലഹരി ഉപയോഗിച്ചാൽ നിനക്കുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ക്യാൻസറാണ്, വയറിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ഹാർട്ടിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ നിനക്ക് കാണുന്ന അവസ്ഥ ഇതായിരിക്കും, ഇത് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. സ്വന്തമായിട്ട് നമുക്ക് അനുഭവത്തിൽ ആ ചെറുപ്പത്തിലെ തന്നെ അത് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാനുള്ളൊരു പേടി ഉണ്ടാവും. അത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഇപ്പോൾ സിനിമയിലെല്ലാം നമ്മളിപ്പോൾ ഒരു ലഹരി ഉപയോഗിക്കുന്ന സീൻ വന്നാൽ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ അല്ലെങ്കിൽ ഒരു ഇതായിട്ടായിരിക്കും ലഹരി ആപത്ത് എന്നുള്ളത് കാണിക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് ആ സീൻ ലഹരി ആപത്ത് എന്നുള്ളത് കാണിക്കുന്നത് വളരെ വലുതാക്കിയിട്ട് കാണിക്കണം. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വലിയ സൈസിൽ കാണിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ സിഗരറ്റിൻ്റെ അല്ലെങ്കിൽ ഹാൻഡ്സിൻ്റെയൊക്കെ കവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു ചിത്രം അതിൽ കാണിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പുകവലി ആരോഗ്യത്തിന് ആപത്ത് എന്നുള്ളതെല്ലാം വളരെ ചെറിയ അക്ഷരത്തിൽ നമുക്ക് ലെൻസ് ഉപയോഗിച്ച് വായിക്കാനുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം ഒരു മോഡേൺ ആർട്ട് പോലെയാണ്. അത് ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ്. അതെല്ലാം മാറ്റിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു നമ്മൾ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ, മനസ്സിൽ തട്ടുന്ന രീതിയിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ മറ്റൊന്ന്, ഈ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പാഠ്യ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട്, നമ്മുടെ സ്കൂൾ പഠനത്തിൽ അതൊരു കരിക്കുലമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കുട്ടികൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ജാഗ്രതാ സമിതിയും ലഹരിവിരുദ്ധ സമിതിയും എല്ലാം ഒന്നുകൂടി സജീവമായിട്ട് ചുരുങ്ങിയത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ലഹരി വിമുക്തി ചികിത്സ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാരുടെയോ കൗൺസിലർമാരുടെയൊക്കെ ഒരു ടോക്കെങ്കിലും ഇത്തരത്തിലുള്ള അധ്യാപകർക്കും പാരൻസിനും കുട്ടികൾക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അവസാനമായിട്ട് ഞാൻ പറയുന്നത്, ലഹരി വിമുക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലഹരിയുടെ പ്രതിരോധ മാർഗത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് കുടുംബത്തെയാണ്. നമ്മുടെ കുടുംബം എത്ര കണ്ട് ശക്തമായി, എത്ര കണ്ട് ആരോഗ്യകരമായിട്ടിരിക്കുന്നുവോ, അത്രയും നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൽ നമ്മുടെ കുടുംബ നായകൻ, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അവരാണ് ഈ കുട്ടികളുടെ റോൾ മോഡൽ. അതായത് അച്ഛൻ ലഹരി ഉപയോഗിക്കാതിരിക്കുന്നു, എത്ര നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുന്നു, അത്രയും നമ്മുടെ കുട്ടികൾ അതേ സ്വഭാവം തന്നെ ആർജിക്കാനും അതേ സ്വഭാവം തന്നെ കണ്ടുപിടിക്കാനും ലഹരിയിൽ നിന്ന് പിന്തിരിയാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുടുംബത്തെ ശക്തിപ്പെടുത്തുക, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികൾക്ക് അവരെ മുമ്പിൽ നല്ലൊരു മാതൃകയായിട്ട് നമ്മൾ വളരുക, അതോടൊപ്പം തന്നെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറയും ഡിനയൽ, എൻ്റെ കുട്ടി ഏറ്റവും നല്ല കുട്ടിയാണ്, എൻ്റെ കൊച്ച് എൻ്റെ മകൻ ഒരു ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട്. ആ തോന്നൽ തീർച്ചയായിട്ടും തെറ്റാണ്. ആരും എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ ലഹരിയുടെ ദൂഷ്യ വലയങ്ങളിൽ പെട്ടുപോകാം. അതുകൊണ്ട് ചെറിയൊരു നിരീക്ഷണം, നമ്മുടെ കുട്ടിയുടെ മേലുള്ളൊരു നിരീക്ഷണം, ആ കുട്ടി അറിയാതെ തന്നെ, ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ, ആ കുട്ടിയുടെ കൂട്ടുകാരാരൊക്കെയാണ്, കുട്ടി എവിടെ പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു, കുട്ടിയുടെ റൂമിൽ ഇടയ്ക്കെല്ലാം പോയി കുട്ടിയുടെ പുസ്തകങ്ങളോ ബാഗുകളോ പരിശോധിക്കുന്നു, കുട്ടിയുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ പരിശോധിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കുട്ടിയുടെ കൂട്ടുകാരെങ്ങനെയാണ്, കുട്ടി സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നതെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കർത്തവ്യമാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാം നമ്മൾ ടീച്ചേഴ്സിൻ്റെ തലയിലിട്ടിട്ട് അവരാണ് എൻ്റെ കുട്ടിയെ നന്നാക്കേണ്ടതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബം എത്ര കണ്ട് നന്നാക്കി പോകുന്നു, നമ്മൾ എത്ര കണ്ട് നന്നായി പോകുന്നു, അത്രയും നമ്മുടെ കുട്ടികളും നന്നാവാനുള്ള സാധ്യത ഏറെയാണ്. ഇത്രയും ആണ് ഈ ന്യൂജൻ ലഹരിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.